മലയാള സാഹിത്യത്തെ വിഷചക്രവാളത്തിലേക്ക് ഉയർത്തിയ കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ തകഴി ശിവശങ്കരപ്പിള്ളി. ആയിരത്താണ്ടുകളായി കാലത്തിൻ്റെ കുത്തൊഴുക്കിനെ ചെറുത്ത് നിന്ന് പമ്പയുടെ തീരത്ത് സംസ്കൃതിയുടെയും വികാസത്തിൻ്റെയും ആകാശനീരമേ വാരിപ്പുണർന്ന കുട്ടനാടൻ ഗ്രാമം ഇടവപ്പാതിയിലും തുലാവർഷത്തിലും ഇരമ്പിയാർത്ത മഴവെള്ള കുതിപ്പുകൾ പുല്ലാക്കി കുത്തുവരമ്പുകളിൽ മരചക്രങ്ങൾ ചവിട്ടി വെള്ളം വറ്റിച്ച് കരിമണ്ണിൽ കനകം വിളയിച്ച മനുഷ്യവീര്യത്തിൻ്റെ അഭിമാന സ്രോതസ്സുകൾ, സംസ്കൃതിയുടെ അടരുകളിൽ മനുഷ്യവികാസത്തിൻ്റെ എത്രയോ മഹീതമുദ്രകളാണ് പിന്നെയും പിറന്നു വീണത്. മറവിയുടെ ആഴങ്ങളിൽ പലതും തേഞ്ഞു മാഞ്ഞു പോയിക്കൊണ്ടിരുന്നെങ്കിലും ഇവ ഈ നാടിൻ്റെ ഗതകാല മഹിമകൾ. ഈ നാടിൻ്റെ കഥ ഇടിവാളുകൾ എന്ന പോലെ മനുഷ്യവീര്യത്തിൻ്റെ കഥ, പുട്ടിലറയിൽ ചാത്തൻ്റെ പുന്നല്ല അവിൽ നുണച്ച പച്ച മനുഷ്യൻ്റെ കഥ, ചേറ്റുവരമ്പേ നടക്കുമ്പോൾ ചേറിൽ തലകുത്തി വീണ ഒരു ജനതയുടെ കഥ, കുട്ടനാടിൻ്റെ ഇതിഹാസകാരനായ തകഴി ശിവശങ്കരപ്പിള്ളയുടെ തോട്ടിയുടെ മകൻ തെണ്ടിവർഗം രണ്ടിടങ്ങഴി ചെമ്മീൻ ഏണിപ്പടികൾ കയർ തുടങ്ങിയ രചനകൾ ഈ ഗതകാല മഹിമകളുടെ തുടർച്ചയും പൂരകവുമാണ്. ഒരു ജനതയെയും ദേശത്തെയും കാലഘട്ടത്തെയും അക്ഷരങ്ങളിൽ ആവാഹിച്ച മഹാനായ എഴുത്തുകാരൻ തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് തലമുറയുടെ പ്രണാമങ്ങൾ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രക്കുറിപ്പിലേക്ക് നമുക്ക് കടക്കാം. ജനനം 1912 ഏപ്രിൽ 17 ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയ്ക്കടുത്തുള്ള തകഴി പടഹാരം മുറിയിൽ അരീപ്പുറത്ത് വീട്ടിലാണ് ജനനം. മാതാവ് അരീപ്പുറത്ത് വീട്ടിൽ പാർവതിയമ്മ, പിതാവ് പൊയ്പ്പള്ളിക്കളത്തിൽ വീട്ടിൽ ശങ്കരക്കുറുപ്പ്. ശിവശങ്കരപ്പിള്ളയ്ക്ക് കൂടപ്പിറപ്പായി മൂത്തൊരു സഹോദരി മാത്രമേ ഉണ്ടായിരുന്നു. 4ാം ക്ലാസ് വരെ തകഴിയിലെ മലയാളം സ്കൂളിൽ പഠിച്ചു. തുടർന്ന് 5 മൈൽ അകലെയുള്ള അമ്പലപ്പുഴ കടപ്പുറം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർന്ന് 3rd ഫോറം പരീക്ഷ പാസ്സായി. ഹൈസ്കൂൾ വിദ്യാഭ്യാസം വൈക്കത്തും കരുവാറ്റയിലുമായിരുന്നു. കരുവാറ്റ ഹൈസ്കൂളിൽ നിന്നും 2nd പരീക്ഷ പാസ്സായി. പിന്നീട് തിരുവനന്തപുരത്ത് ലോ കോളേജിൽ ലീഡർഷിപ്പ് പരീക്ഷയ്ക്ക് പഠിച്ചു. കേസരി എ ബാലകൃഷ്ണപിള്ളയുമായി പരിചയപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ. ലീഡർഷിപ്പ് പരീക്ഷ പാസ്സായി കഴിഞ്ഞിട്ടും കുറേ കാലം തിരുവനന്തപുരത്ത് തന്നെ പത്രപ്രവർത്തനവുമായി കഴിഞ്ഞുകൂടി. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ശിവശങ്കരപ്പിള്ള സാഹിത്യരചനയിൽ താല്പര്യം പ്രകടിപ്പിച്ചു തുടങ്ങി. കെ ശിവശങ്കരപ്പിള്ള എന്ന നാമധേയത്തിലാണ് ആദ്യമൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. കൂടുതൽ പ്രശസ്തി ആർജിച്ചപ്പോൾ തകഴി ശിവശങ്കരപ്പിള്ള എന്ന പേരുപയോഗിച്ചു. പ്രസിദ്ധീകരിച്ച ആദ്യത്തെ കഥ നായർ സർവീസ് സൊസൈറ്റിയുടെ സർവീസ് എന്ന പത്രത്തിൽ വന്ന സാധുക്കൾ ആണ്. പ്രഥമ പുസ്തകം 1934 പ്രസിദ്ധീകരിച്ച ത്യാഗത്തിന് പ്രതിഫലം എന്ന നോവലും, തുടർന്ന് ഒട്ടേറെ നോവലുകളും മികച്ച കഥകളും എഴുതിയിട്ടുണ്ട്. 1965 SPCS തകഴിയുടെ തെരഞ്ഞെടുത്ത കഥകൾ പ്രകാശനം ചെയ്തു. ആദ്യ കഥാസമാഹാരത്തിലെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ മലയാളത്തിലെ ഏറ്റവും മികച്ച കഥകളിൽ നിന്നായി. തകഴിയുടെ പ്രസിദ്ധങ്ങളായ പല കഥകളും ചെമ്മീൻ, രണ്ടിടങ്ങഴി, തോട്ടിയുടെ മകൻ, ഏണിപ്പടികൾ എന്നീ നോവലുകളും ഇന്ത്യൻ ഭാഷകളിൽ മാത്രമല്ല ലോകത്തിലെ വിവിധ ഭാഷകളിലും തർജ്ജമ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. യുനെസ്കോയുടെ ഈസ്റ്റ് വെസ്റ്റ് പരിപാടി അനുസരിച്ച് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാൻ തിരഞ്ഞെടുത്ത ഏക മലയാള ഗ്രന്ഥമാണ് ചെമ്മീൻ. ചെമ്മീൻ, രണ്ടിടങ്ങഴി, ഏണിപ്പടികൾ, അനുഭവങ്ങൾ, പാളിച്ചകൾ എന്നിങ്ങനെ തകഴിയുടെ പ്രശസ്തമായ പല കൃതികളും ചലച്ചിത്രമാക്കപ്പെട്ടിട്ടുണ്ട്. ചെമ്മീൻ സിനിമയായപ്പോൾ ഷീലയും മധുവും സത്യനുമാണ് വെള്ളിത്തിരയിൽ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത്. അബ്ര പാളികളിൽ അനശ്വരമായ പ്രണയകാവ്യം രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടി. ഒരു ദക്ഷിണേന്ത്യൻ ഭാഷാ സിനിമയ്ക്ക് ആദ്യം രാഷ്ട്രപതിയുടെ പുരസ്കാരം ലഭിക്കുന്നത് ചെമ്മീനിലൂടെയാണ്. രാമു കാര്യാട്ടാണ് സംവിധായകൻ. തകഴിയുടെ കുടുംബജീവിതം തികച്ചും ആനന്ദപൂർണമായിരുന്നു. 1934 സെപ്റ്റംബർ 15 നെടുമുടി തക്കേമുറിയിൽ ചെമ്പകശ്ശേരി ചിറക്കൽ കമലാക്ഷിയമ്മയെ അദ്ദേഹം വിവാഹം ചെയ്തു. തൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണഭൂത തൻ്റെ കാത്തയാണെന്ന് തകഴി വിശ്വസിച്ചിരുന്നു. 5 സന്താനങ്ങൾ അവർക്കുണ്ട്. 4 പെണ്ണുങ്ങളും 1 ആണും. എല്ലാവരും വിവാഹിതരാണ്. മക്കൾ ഡോക്ടർ ബാലകൃഷ്ണൻ നായർ, രാധമ്മ, ജാനമ്മ, ഓമന, ജലജകുമാരി. 1939 ജനുവരിയിൽ ശിവശങ്കരപ്പിള്ള അമ്പലപ്പുഴ മുൻസിഫ് കോടതിയിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്തു. വളരെ കാലം അതിൽ വ്യാപൃതനാകുകയും ചെയ്തു. വക്കീൽ ജീവിതകാലത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ തൻ്റെ വക്കീൽ ജീവിതം എന്ന കൃതിയിൽ കാണാവുന്നതാണ്. 1956 ചെമ്മീനിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചു. 1964 ഏണിപ്പടികൾ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിക്കുകയുണ്ടായി. 1985 ജനുവരി 26 പത്മഭൂഷൺ ബഹുമതി നൽകി ഇന്ത്യാ ഗവൺമെൻറ് അദ്ദേഹത്തെ മാനിക്കുകയുണ്ടായി. ആദ്യ നോവൽ ത്യാഗത്തിന് പ്രതിഫലം പ്രസിദ്ധപ്പെടുത്തിയത് വിവാഹത്തിന് ശേഷമാണ്. തൊഴിലാളി വർഗത്തിൻ്റെ മാഗ്നക്കാർട്ട എന്ന് നിരൂപകർ വിശേഷിപ്പിച്ച രണ്ടിടങ്ങഴിയുടെ രചന 1948 1962 അദ്ദേഹം ഇംഗ്ലണ്ട്, അമേരിക്ക, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചു.
1967 ചുക്ക് പുറത്തിറക്കി. 1974 സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ലഭിച്ചു. 1975 പുന്നപ്ര വയലാറിന് ശേഷം പ്രസിദ്ധീകരിച്ചു. 1978 സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായി. സമസ്ത മാനുഷിക പ്രശ്നങ്ങളുടെയും ഇഴകൾ കൂട്ടിപ്പിടിച്ചെടുത്ത കയർ 1978 പ്രസിദ്ധീകരിച്ചു. 1980 വയലാർ അവാർഡ് ലഭിച്ചു. 1981 വീണ്ടും സാഹിത്യ അക്കാദമി പ്രസിഡന്റായി. 1990 പ്രസിദ്ധം ചെയ്ത ഒരു എരിഞ്ഞടങ്ങലാണ് അവസാന കൃതി. തകഴിയുടെ ഇതപരന്ത്യമുള്ള സാഹിത്യ ജീവിതത്തെ പുരസ്കരിച്ച് ഭാരതത്തിൻ്റെ പരമോന്നത ബഹുമതിയായ ജ്ഞാനപീഠ സമ്മാനം 1985 അദ്ദേഹത്തിന് ലഭിച്ചു. 1999 April 10 തകഴി ശിവശങ്കരപ്പിള്ള അന്തരിച്ചു. തകഴിയുടെ ഓർമ്മ പേറി ജീവിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ കാത്ത 2011 June 1 അന്തരിച്ചത്.